Hi students, Namaskaram. Today we are discussing the classification of cost. What is classification? It is the grouping of cost according to their common characteristics. പൊതുവായ സവിശേഷതകൾ അനുസരിച്ച് കോസ്റ്റിനെ ഗ്രൂപ്പിംഗ് നടത്തുന്ന തരംതിരിക്കുന്ന ആ പ്രോസസ്സാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. Cost classification is the process of grouping the costs according to their common characteristics. Now we are discussing the classification cost on the basis of element-wise classification. The elements of cost are material, labor or wages, and expenses. It means the cost includes three elements. Cost in moonu ghadakangalanu ullathu. Material, labor or wages, and expenses. What is material? It is the cost refers to the commodities supplied to an undertaking. Means commodities to the production department, commodities supplied to office administration, commodities supplied to selling and distribution, then research and development, etc. Material cost refers the total cost of all commodities supplied to all departments of the undertaking. ആ സ്ഥാപനത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും കൊടുക്കുന്ന മെറ്റീരിയൽസിന്റെ some total ആണ് മെറ്റീരിയൽ കോസ്റ്റ്. What is wages or labor? It refers to the cost of remuneration, that is salary for intellectual work, wages for physical work, commission, bonus, perquisites, allowances, etc. provided to employees of an undertaking. Provided to all employees in the undertaking, in the production department, in the office and administration, selling and distribution, then research and development. Wages or labor എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ എല്ലാ രംഗങ്ങളിലുള്ള തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേജസ്, സാലറീസ്, അതായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ആനുകൂല്യങ്ങളും, ശമ്പളാനുകൂല്യങ്ങൾ, കമ്മീഷൻ, ബോണസ്, പെർക്വിസിറ്റ്സ്, ഫ്രീ കാറ്, ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ് മുതലായ പെർക്വിസിറ്റ്സ്, അലവൻസസ്, ഇതൊക്കെ വേജസ് ആണ്, സാലറീസ് ആണ്. എന്താണ് വേജസും സാലറിയും നമ്മൾ ഡിഫറൻസ്? ദി ഡിഫറൻസ് ബിറ്റ്വീൻ വേജസ് ആൻഡ് സാലറീസ്. വേജസ് ഈസ് പ്രൊവൈഡഡ് ഫോർ മാനുവൽ ഓർ ഫിസിക്കൽ വർക്ക്, യൂഷ്വലി ഇൻ ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ശാരീരിക അധ്വാനത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് വേജസ്. ഉൽപാദനശാലയില്, ഫാക്ടറിയില് ശാരീരിക അധ്വാനത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് വേജസ്. ആൻഡ് സാലറീസ് ഫോർ ഇന്റലക്ച്വൽ സ്കിൽസ്, ദാറ്റ് ഈസ് ഫോർ എംപ്ലോയീസ് ഇൻ ദി ഓഫീസ്. ഫിസിക്കൽ ഓർ മാനുവൽ വർക്കിന് വേണ്ടി കൊടുക്കുന്ന വേജസും ഇന്റലക്ച്വൽ ഓർ മെന്റൽ വർക്കിന് വേണ്ടി കൊടുക്കുന്ന സാലറീസ്. ആൻഡ് വേജസ് റിഫേഴ്സ് ടു ദി സം ടോട്ടൽ ഓഫ് these wages and salaries and all other emoluments. Okay, then expenses. It is the cost of services provided to an undertaking. Transporting expenses, electricity, telephone, printing and stationery, etc. It refers to the cost of services provided to an undertaking, and it includes the notional costs for the use of owned asset. ഓണറിന്റെ സ്വന്തം അസറ്റുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നോഷണൽ കോസ്റ്റും എക്സ്പെൻസിലും കൂടാണ്. സ്വന്തം കെട്ടിടത്തിൽ ബിസിനസ് നടത്തുന്നു,
ആ കെട്ടിടത്തിന് വാടകയാണ്. സ്വന്തം വാഹനങ്ങൾ ബിസിനസിന് വേണ്ടി ഓടുന്നു, ആ വാഹനങ്ങൾ വാടകയാണ്. എക്സ്പെൻസസ് റിഫേഴ്സ് ടു ദി കോസ്റ്റ് സർവീസസ് പ്രൊവൈഡഡ് ടു എൻ അണ്ടർടേക്കിംഗ് ഇൻക്ലൂഡിംഗ് നോഷണൽ കോസ്റ്റ് ഓഫ് ദി യൂസ് ഓഫ് ഓൾഡ് അസറ്റ്. ദി കോസ്റ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ്. ദിസ് മെറ്റീരിയൽ ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു ടു ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്ട് മെറ്റീരിയൽ. ലേബർ ഓൾസോ ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്ട് ലേബർ. എക്സ്പെൻസസ് ഡിവൈഡ് ഇൻ ടു ഡയറക്ട് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്ട് എക്സ്പെൻസസ്. ഈച്ച് എലമെന്റ് ഓഫ് കോസ്റ്റ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ് ഈസ് ഡിവൈഡ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട്. What is direct material? Those material which form part of the product, which enter into the product, is the direct material. ഒരു പ്രൊഡക്ടിന്റെ പ്രധാന ഭാഗമായി മാറുന്ന മെറ്റീരിയൽസ് ആണ് ഡയറക്ട് മെറ്റീരിയൽസ്. വുഡ് ഇൻ ദി ഫർണിച്ചർ. ഒരു ഫർണിച്ചറിലുള്ള വുഡ്, മരം. ക്ലോത്ത് ഇൻ എ ഷർട്ട്. ഒരു ഷർട്ടിലുള്ള ക്ലോത്ത്, തുണി. ഇതൊക്കെ ഡയറക്റ്റ് മെറ്റീരിയലാണ്. നമുക്കറിയാം, ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 2.5 മീറ്റർ തുണി വേണം. ആ 2.5 മീറ്റർ തുണി ഒരു ഷർട്ടിന്റെ ഡയറക്റ്റ് മെറ്റീരിയലാണ്. ദി ഡയറക്റ്റ് മെറ്റീരിയൽ ക്യാൻ ബി ഈസിലി ട്രേസ്ഡ് ഇൻ ദി പ്രൊഡക്ട്. ഈ ഡയറക്റ്റ് മെറ്റീരിയൽ ആ ഉൽപ്പന്നത്തിന്മേൽ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. ദി ക്ലേ ഇൻ ദി ബ്രിക്സ്, വുഡ് ഇൻ ദി ഫർണിച്ചർ, ലെതർ ഇൻ ദി ഷൂസ് എക്സെട്ര ആർ ദി എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. ദി കോസ്റ്റ് ഓഫ് ദി ഡയറക്റ്റ് മെറ്റീരിയൽ ക്യാൻ ബി ഡയറക്ട്ലി ചാർജ്ഡ് ടു ദി പ്രൊഡക്ട്. ഓരോ പ്രൊഡക്ടിന്റെയും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആ പ്രൊഡക്ടിലേക്ക് നേരിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ, ഓൾ റോ മെറ്റീരിയൽസ് ആർ ഡയറക്റ്റ് മെറ്റീരിയൽ. മെറ്റീരിയൽസ് സ്പെസിഫിക്കലി പർച്ചേസ്ഡ് ഫോർ എ സ്പെസിഫിക് ജോബ്. ഒരു പ്രത്യേക പ്രവൃത്തിക്ക് വേണ്ടി പ്രത്യേകമായി വാങ്ങിക്കുന്ന മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയലാണ്. നാം ഒരു ഡോർ പണിയാൻ കൊടുത്തു, ഓർഡർ കൊടുത്തു. ആ ഡോറിന് വേണ്ടി നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഒരു ലോക്ക് വാങ്ങിക്കുന്നു. ആ ലോക്ക് ഡയറക്റ്റ് മെറ്റീരിയലാണ്. ദെൻ പാർട്സ് ഓഫ് കമ്പോണൻസ് പർച്ചേസ്ഡ് ഫോർ ദി പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ കമ്പോണൻസ് വാങ്ങിക്കുന്നു, പാർട്സ് വാങ്ങിക്കുന്നു, ഡയറക്റ്റ് മെറ്റീരിയലാണ്. പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ, അതും ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. These are the examples of direct materials, and these direct materials forming part of the product. Those materials which are not forming part of the product, which cannot be traced as a part of the product, are indirect material. ഒരു പ്രൊഡക്റ്റിൽ കൃത്യമായി നമുക്ക് വേർതിരിച്ച് എടുക്കാൻ പറ്റാത്ത മെറ്റീരിയൽ, അതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ആ ഷർട്ടിൽ എത്ര രൂപയുടെ നൂല് വന്നിട്ടുണ്ട്, ടൈലർക്ക് അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എത്ര രൂപയുടെ നൂല് വന്നിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എത്ര രൂപയുടെ ബട്ടൺസ് വന്നിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. ഒരു മേശം ഉണ്ടാക്കാൻ വേണ്ടി എത്ര രൂപയുടെ ആണി വന്നിട്ടുണ്ട്, എത്ര രൂപയുടെ ഫെവിക്കോൾ വന്നിട്ടുണ്ട് കണ്ടുപിടിക്കുക എളുപ്പമല്ല. ഫാക്ടറിയിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി എത്ര രൂപയുടെ ഗ്രീസ് വന്നിട്ടുണ്ട് കണ്ടുപിടിക്കുന്ന എളുപ്പമല്ല. ദീസ് ആർ ദി ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ദേ ആർ നോട്ട് ഈസിലി ട്രേസബിൾ ഇൻ ദി പ്രൊഡക്റ്റ്. ദേ കാനോട്ട് ബി ചാർജ്ഡ് ടു ദി പ്രൊഡക്റ്റ് ഡയറക്ട്ലി. ഇത്തരം മെറ്റീരിയൽസ് നേരിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധിക്കുകയില്ല. ദേ ആർ അതർവൈസ് നോൺ ആസ് ഓൺ കോസ്റ്റ് മെറ്റീരിയൽസ് ഓർ എക്സ്പെൻസ് മെറ്റീരിയൽസ്. ഫ്യുവൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് എക്സെട്ര ഇൻ ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. സ്മോൾ ടൂൾസ് ഫോർ ജനറൽ യൂസ്, സ്ക്രൂ ഡ്രൈവർ, സ്പാനർ എക്സെട്ര. സൺഡ്രി സ്റ്റോഴ്സ്, മെറ്റീരിയൽ യൂസ് ഇൻ ദി ഓഫീസ്, പെൻ, സ്റ്റേഷനറി എക്സെട്ര. ദേ ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. വാട്ട് ഈസ് ഡയറക്റ്റ് ലേബർ? Direct labor refers to the cost of wages paid to the operatives
employees who help who are in the production, construction, composition, conformation of the product. ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന നേരിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന കൂലിയാണ് ഡയറക്ട് ലേബർ. ദി ഡയറക്ട് ലേബർ ക്യാൻ ബി ഡയറക്ട്ലി ചാർജ്ഡ് പ്രൊഡക്റ്റ്. ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 250 രൂപ കൂലി കൊടുക്കണം, ഡയറക്ട് ലേബർ. ഒരു മേശ ഉണ്ടാക്കാൻ വേണ്ടി 1500 രൂപയുടെ കൂലി വരുന്നുണ്ട്, ഡയറക്ട് ലേബർ. ഒരു വസ്തുവിന്റെ ഉൽപാദനത്തിന് വേണ്ടിയോ കോമ്പോസിഷന് വേണ്ടിയോ കൺഫോർമേഷന് വേണ്ടിയോ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന കൂലിയാണ് ഡയറക്ട് ലേബർ. വാട്ട് ഈസ് ഇൻഡയറക്ട് ലേബർ? ഉൽപാദനത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ ആ ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ഒത്തിരിയേറെ പേരുണ്ട്. പിയൂൺ, സൂപ്പർവൈസർ, ഓഫീസ് വർക്കേഴ്സ്, സെയിൽസ്മാൻ എക്സെട്ര. ഇവരാരും ഉൽപാദനത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. ഒരു മേശ പണിയുവാൻ എത്ര രൂപയുടെ സീപ്പർ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, എത്ര രൂപയുടെ ക്ലറിക്കൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, എത്ര രൂപയുടെ വാച്ച്മാൻ എക്സ്പെൻസ് വന്നിട്ടുണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ പൊതുവായിട്ട് വരുന്ന ലേബറാണ് ഇൻഡയറക്ട് ലേബർ. ഒരു പ്രൊഡക്റ്റിന് ഉൽപാദനത്തിൽ നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ലേബറാണ് ഡയറക്ട് ലേബർ. നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റാത്ത പൊതുവായിട്ട് ലേബറാണ് ഇൻഡയറക്ട് ലേബർ. വേജ് സൂപ്പർവൈസർ, അറ്റൻഡന്റ്, ഓഫീസ് സ്റ്റാഫ്, ക്ലീനേഴ്സ് എക്സെട്ര. Then what is direct expenses? Those expenses which can be identified as a part of cost center, as a part of cost unit, is known as direct expenses. ഒരു പ്രൊഡക്റ്റിന് മേൽ നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് ആണ് ഡയറക്ട് എക്സ്പെൻസസ്. ഒരു കോൺട്രാക്ടർ ഒരു വീട് പണിയുന്നു. ആ വീടിന്റെ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ആർക്കിടെക്ടിന് 1 lakh rupees കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഡയറക്ട് എക്സ്പെൻസ്. ആ വീടിന്റെ കോൺക്രീറ്റിന് വേണ്ടി കോൺക്രീറ്റ് മിക്സ്ചർ മെഷീൻ മുതലായവ വാടകയ്ക്ക് എടുത്തു, അതിനുവേണ്ടി 50,000 rupees ചിലവ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഡയറക്ട് എക്സ്പെൻസ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെന്ററിനോ കോസ്റ്റ് യൂണിറ്റിനോ നേരിട്ട് വന്നിരിക്കുന്ന എക്സ്പെൻസുകളാണ് ഡയറക്ട് എക്സ്പെൻസസ്. ദി ഡയറക്ട് എക്സ്പെൻസസ് ക്യാൻ ബി ഈസിലി ചാർജ്ഡ് ടു ദാറ്റ് പ്രൊഡക്റ്റ് ഓർ ദാറ്റ് വർക്ക്. ഈ ഡയറക്ട് എക്സ്പെൻസ് ആ പ്രൊഡക്റ്റിലേക്ക് നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി ആർക്കിടെക്ടിന് 100,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ കോസ്റ്റിൽ ആ 1 lakh ഉൾപ്പെടുത്താം. ഒരു വീടിന്റെ കോൺക്രീറ്റിന് കോൺക്രീറ്റിംഗ് മിക്സിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാടക 50,000 ആ വീടിന്റെ കോസ്റ്റിന്റെ കൂടെ ഉൾപ്പെടുത്തണം. ഡയറക്ട് എക്സ്പെൻസസ് ക്യാൻ ബി ഡയറക്ടിൽ ചാർജ് ടു ദി പ്രൊഡക്റ്റ് ഓഫ് വർക്ക് ഓഫ് കോസ്റ്റ് സെന്റർ. ഹയർ ചാർജ് ഓഫ് സ്പെഷ്യൽ മെഷീനറി, കോസ്റ്റ് സ്പെഷ്യൽ ഡ്രോയിങ്സ്, എക്സ്പെൻസ് ലീഡിംഗ് ടു ഒബ്ടെയിൻ പർട്ടിക്കുലർ കോൺട്രാക്ട്, ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഡയറക്ട് എക്സ്പെൻസസ്. വാട്ട് ആർ ദി ഇൻഡയറക്ട് എക്സ്പെൻസസ്? ഒരു ബിസിനസ് കൺസേണിൽ പ്രൊഡക്ഷനായിട്ട് നേരിൽ ബന്ധമില്ലാത്ത കുറെ അധികം ചിലവുകൾ വരും. റെന്റ്, റേറ്റ്, ഇൻഷുറൻസ്, ടാക്സ് മുതലായവ, കാന്റീൻ എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ടെലിഫോൺ എക്സ്പെൻസസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ദീസ് എക്സ്പെൻസസ് ക്യാൻ നോട്ട് ബി ചാർജ് ടു എ പർട്ടിക്കുലർ ജോബ് ഓർ പ്രൊഡക്റ്റ്. ഒരു പ്രത്യേക ഉൽപ്പന്നത്തിനോ കോസ്റ്റ് സെന്ററിനോ കോസ്റ്റ് യൂണിറ്റിനോ നേരിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഒരു മേശ ഉണ്ടാക്കുന്നു. ആ മേശയ്ക്ക് എത്ര രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വന്നിട്ടുണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ദീസ് ആർ ദി ഇൻഡയറക്ട് എക്സ്പെൻസസ്. ഓക്കെ, കോസ്റ്റ് ഈസ് ക്ലാസ് യൂണിറ്റ് 3, മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. അഗൈൻ, ഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഇൻഡയറക്ട് ലേബർ, direct expenses, indirect expenses. And by adding these direct items, direct materials, direct labor, direct expenses, we get prime cost. Prime cost is the sum total of
direct material, direct labor and direct expenses. By adding indirect material, indirect labor and indirect expenses, we get overhead or on cost. The cost is classified into two, prime cost and the overhead. Prime cost plus overhead is equal to cost. What is prime cost? It is the sum total of direct material, direct labor and direct expenses. What is overhead? It is sum total of indirect material, indirect labor and indirect expenses. And through this class, we discussed the element wise of classification of cost. Then prime cost, then overhead. So thank you.